നമസ്കാരം. കുഴൽപ്പണ കേസിൽപ്പെട്ട് പ്രതിസന്ധിയിലായ ബി ജെ പിയെ സംരക്ഷിക്കാൻ ബി ജെ പിയുടെ ഭൗതിക വിഭാഗം കൺവീനറും ചാനൽ ചർച്ചകളിലെ സ്ഥിരം മുഖവുമായ ടി ജി മോഹൻദാസ് ബി ജെ പിക്ക് ഒരു ഉപായം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന്റെ ശബ്ദരേഖ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിമിനൽ കേസ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകും തോറും ഇതിന്റെ സ്റ്റിഗ്മ നിലനിൽക്കും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് പൊളിറ്റിക്സിൽ ഇഷ്യൂസ് മാറ്റിയെടുക്കേണ്ട ചുമതലയും കൂടെ നമുക്കുണ്ട്. നമ്മളെ പറ്റി ഇങ്ങനെ അവർ പറയുന്ന അപവാദങ്ങളെ നിസ്സാരമാക്കി കളയത്തക്ക രീതിയിലുള്ള അതിലും വലിയ ഇഷ്യൂസ് കൊണ്ടുവരികയും ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് എന്നും ഈ നമ്മൾ വിശദീകരിക്കാൻ വിധിക്കപ്പെട്ടവരായിട്ട് മാറും. അവർ കേസുണ്ടാക്കുക, നമ്മൾ വിശദീകരിക്കുക. ഇല്ല, 10-ാം തീയതി ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഞാൻ മംഗലാപുരത്തായിരുന്നു, ദാ എന്റെ റെയിൽവേ ടിക്കറ്റ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുക. അവര് അഗ്രസീവായിട്ട് ഓരോ FIR ആയിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഈ സിറ്റുവേഷൻ നമുക്ക് നേരെ തിരിച്ചാക്കിയേ പറ്റുള്ളൂ. അതിനുള്ള ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പ്രയോഗിക്കാനുള്ള സമയമായി. ഇനിയിപ്പോ നമുക്ക് ഒട്ടും മടിച്ചു നിൽക്കാനില്ല. ഈ കുഴൽപ്പണ കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ മറ്റെന്തെങ്കിലും ഒരു മാർഗമാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. മാർഗമെന്ന് പറഞ്ഞാൽ കൊലപാതകമോ സംഘർഷമോ അല്ലെങ്കിൽ കലാപമോ എന്ത് വേണമെങ്കിലും സൃഷ്ടിക്കാം. ബി ജെ പി നേതാക്കളുടെ ഇത്തരം പ്രസ്താവനകളെ കുറിച്ച് നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. അധികാരം നിലനിർത്താനും പാർട്ടി വളർത്താനുമൊക്കെ ബി ജെ പി കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് കലാപങ്ങളും ആക്രമണങ്ങളും കൊലപാതകങ്ങളുമൊക്കെ. പക്ഷേ ഇത് സംബന്ധിച്ച് മുൻ ധനകാര്യമന്ത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: കുഴൽപ്പണ കേസിൽ നിന്ന് തലയൂരാൻ വെടികൊണ്ട പന്നിയെപ്പോലെ പായുന്ന ബി ജെ പി നേതാക്കൾക്ക് ടി ജി മോഹൻദാസ് ഓതിക്കൊടുത്ത ഉപായം ആ പാർട്ടിയുടെ മാഫിയ സ്വഭാവത്തിന്റെ ക്രൂരത വെളിപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തോമസ് ഐസക് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ആദ്യ ഭാഗം ആരംഭിക്കുന്നത്. ബി ജെ പിയുടെ ഭൗതിക വിഭാഗം സംസ്ഥാന കൺവീനറാണത്രേ മോഹൻദാസ്. നിശിതമായ വിമർശനമാണ് സഖാവ് തോമസ് ഐസക് ടി ജി മോഹൻദാസിനെതിരെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉയർത്തിയിരിക്കുന്നത്. ഇതുകൊണ്ടും അദ്ദേഹം അവസാനിക്കുന്നില്ല. അദ്ദേഹം തുടരുകയാണ്: അന്തം വിട്ടാൽ എന്തും ചെയ്യുന്ന പ്രതിയുടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലേക്കാണ് ബി ജെ പി നേതൃത്വം നിലംപതിച്ചു കഴിഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട യുവമോർച്ചക്കാർ പങ്കെടുത്ത ക്ലബ് ഹൗസ് യോഗത്തിലാണ് ടി ജി മോഹൻദാസ് ഈ ആഹ്വാനം ചെയ്തത് എന്നോർക്കുക. ഏതോ കില്ലർ സ്ക്വാഡുകൾക്കുള്ള കൽപ്പന തന്നെയാണിത്. വീര്യം നഷ്ടപ്പെട്ട അണികളെ ഉത്തേജിപ്പിക്കാൻ കുരുതിക്കുള്ള ആഹ്വാനം. അനുപാതം കവിഞ്ഞു നിൽക്കണം, പ്രതികാരം എന്ന് കൽപ്പിക്കുന്നതിലൂടെ സാധാരണ പ്രവർത്തകരെയൊന്നും ആവില്ല അദ്ദേഹം ഉന്നം വയ്ക്കുന്നത്. സംസ്ഥാനത്തെയും രാജ്യത്തെയും ഞെട്ടിപ്പിക്കുന്ന കൊലപാതകങ്ങൾക്കുള്ള പച്ചയായ ആഹ്വാനമായി തന്നെയാണ് നിയമ സംവിധാനം ഈ ശബ്ദരേഖയെ കണക്കിലെടുക്കേണ്ടത്. അതായത് പുതിയ സോഷ്യൽ ആപ്പായ ക്ലബ് ഹൗസിൽ യുവമോർച്ച നേതാക്കളുടെ ഒരു യോഗത്തിലാണ് അദ്ദേഹം ഈ ആഹ്വാനം ചെയ്തത് എന്നത് തന്നെ ടി ജി മോഹൻദാസിന്റെ ഈ നിലപാടിന്റെ ഗൗരവം എത്ര വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുണ്ടായിരുന്ന ഒരു സീറ്റ് പോലും നഷ്ടപ്പെട്ട ബി ജെ പിക്ക് അവരുടെ ആ നഷ്ടത്തിന്റെ ആഴം എത്ര വലുതാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. അതിൽ നിന്ന് തിരിച്ചു വരാനുള്ള പ്രക്രിയകൾക്കിടയിലാണ് ഈ കുഴൽപ്പണ വിവാദം ബി ജെ പിയെ പിടികൂടുന്നത്. മറ്റു രാഷ്ട്രീയ നേതാക്കളുമൊക്കെ അറച്ചു നിന്നപ്പോഴും ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെയുള്ള വ്യക്തികൾ ടി ജി മോഹൻദാസിന്റെ ഈ അഭിപ്രായങ്ങൾക്കെതിരെ രംഗത്ത് വന്നത് സ്വാഗതാർഹമാണ്. നാട്ടിൽ വർഗീയ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന, നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇത്തരം പോസ്റ്റുകളും ഇത്തരം വോയിസുകളും പുറത്തുവിടുന്ന ടി ജി മോഹൻദാസിനെ പോലെയുള്ള ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് കേരള സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.